إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഏറെ ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നിയമവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രമിക്കണം, പരിശ്രമിക്കണം എന്നാമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ ഖുർആനിൽ ഒട്ടനവധി ചരിത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശദീകരിച്ചിട്ടുണ്ട്. നല്ല മനുഷ്യന്മാരുടെ ചരിത്രവും അവരുടെ നല്ല അന്ത്യവും അതേപോലെ തന്നെ ചീത്ത മനുഷ്യരും അക്രമികളും അനീതിയും കാണിച്ച് ജീവിച്ചിരുന്ന ആളുകളുടെ ചരിത്രവും അവരുടെ മോശം പര്യവസാനവും വിശുദ്ധ ഖുർആനിൽ ധാരാളമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ ചരിത്രം വിശദീകരിക്കുന്നത് കേവലം ഒരു കഥ എന്നുള്ള നിലക്കല്ല. നല്ല മനുഷ്യന്മാരുടെ ചരിത്രത്തിൽ നിന്നും ചീത്ത മനുഷ്യന്മാരുടെ ചരിത്രത്തിൽ നിന്നും വലിയ ഗുണപാഠങ്ങൾ വിശ്വാസികൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അത് വിശദീകരിച്ചിട്ടുള്ളത്. പ്രവാചകന്മാരുടെ ചരിത്രവും അവരുടെ അനുയായികളുടെ ചരിത്രവും വിശദീകരിക്കുമ്പോൾ ആ പ്രവാചകന്മാർക്ക് എതിർപക്ഷത്തുണ്ടായിരുന്ന ഭരണാധികാരികളെയും അവരുടെ ശിങ്കിടികളുടെയും അവർ പ്രവാചകന്മാരോടും അനുയായികളോടും ചെയ്തിട്ടുള്ള കൊടും ക്രൂരതകളും അള്ളാഹു വിശദീകരിച്ചിട്ടുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയും മനസ്സംഘർഷവുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുള്ള ഇത്തരം ചരിത്രങ്ങളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ചു നോക്കേണ്ട സന്ദർഭമാണിത്. അനാവശ്യമായ ഭീതിയും ഉത്കണ്ഠയും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടതില്ല. ഏത് അക്രമിക്കും ഒരു അന്ത്യമുണ്ട്, ഏത് ഭരണാധികാരിക്കും ഒരന്ത്യമുണ്ട് എന്നുള്ളത് വളരെ സ്പഷ്ടമായി വിശുദ്ധ ഖുർആനിൽ വിശ്വാസികളെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്.
മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്ത് ചെയ്ത ഒരേ ഒരു തെറ്റ് അവർ അള്ളാഹുലും പ്രവാചകരിലും വിശ്വസിച്ചു എന്നുള്ളതാണ്. വമാ നഖമു മിൻഹും ഇല്ലാ അയ്യുമിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ്, സ്തുത്യർഹനും പ്രതാപശാലിയുമായ അള്ളാഹു സുബ്ഹാനഹു വതാലയിൽ അവർ ഈമാൻ കൊണ്ടു എന്ന തെറ്റല്ലാതെ ഇസ്ലാമിക ലോകത്ത് പീഡനങ്ങൾ അനുഭവിക്കുന്നൊരു വിശ്വാസിയും ചെയ്തിട്ടില്ല. അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർദ്, അവർ ആരിലാണ് വിശ്വസിച്ചിട്ടുള്ളത്? ആകാശങ്ങളുടെയും ഭൂമിയുടെയും രാജാധിപത്യം ആരുടെ കയ്യിലാണോ അവനിൽ വിശ്വസിച്ചു എന്ന തെറ്റല്ലാതെ വിശ്വാസികൾ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതുതന്നെയാണ് ലോകത്ത് എവിടെ ചരിത്രം ഏത് ചരിത്രമെടുത്ത് പരിശോധിച്ചു നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അകാരണമായി വിശ്വാസികളെ പീഡിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും അവരെ പുറത്താക്കാൻ വേണ്ടി പരിശ്രമിക്കുകയുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു തക്കതായ ശിക്ഷയും നടപടിക്രമങ്ങളും അള്ളാഹു നടത്തിയിട്ടുണ്ട്. ആ ചരിത്രങ്ങൾ ഇനിയും ആവർത്തിക്കാനുള്ളതാണ്. ഇസ്ലാമിക ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പുതുതായി കൊണ്ടൊന്നും പലതും സംഭവിക്കുന്നില്ല, കഴിഞ്ഞതിന്റെ ആവർത്തനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഫലന്തജിദലി സുന്നത്തില്ലാഹി തബദീല, അള്ളാഹുവിന്റെ സുന്നത്തിനൊരു മാറ്റം നിനക്ക് കാണാൻ സാധ്യമല്ല. അക്രമികളായ ആളുകളെ നശിപ്പിക്കുന്നു, നല്ല മനുഷ്യന്മാരെ വീണ്ടും കൊണ്ടുവരുന്നു. അവർ അക്രമകാരികളായാൽ അവരെ വീണ്ടും നശിപ്പിക്കുന്നു, അവരെ മറ്റുള്ള സന്നിധയെ കൊണ്ടുവരുന്നു. ഇത് വിശുദ്ധ ഖുർആനിൽ വളരെ സ്പഷ്ടമായി സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞിട്ടുള്ളതാണ്. സൂറത്തു ബുറൂജ് അതിന് ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നക്ഷത്രങ്ങൾ, നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശങ്ങളെ സത്യം ചെയ്തുകൊണ്ടാണ് പറയുന്നത്. കാരണം മനുഷ്യന്മാരുണ്ടാകുന്നതിന് മുമ്പ് വാനലോകമുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. ആ മനുഷ്യന്മാരുടെ മുഴുവൻ അക്രമങ്ങൾക്കും സാക്ഷിയായി വാനലോകമുണ്ട്. ആ വാനലോകത്തെ സത്യം ചെയ്തുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. വസ്സമാഇദാത്തിൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശത്തെ തന്നെയാണ് സത്യം. വൽയൗമിൽ മഅൂദ്, വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ ദിവസത്തെ തന്നെയാണ് സത്യം. വശാഹിദിൻ വമഷ്ഹൂദ്, സാക്ഷിയും അതുപോലെ തന്നെ സാക്ഷി നിൽക്കപ്പെടുന്നതും തന്നെയാണ് സത്യം. ഖുതില അസ്ഹാബുൽ ഉഹ്ദൂദ്, ഉഹ്ദൂദിന്റെ ആളുകളിതാ അവർ നശിക്കട്ടെ, അവർ നശിച്ചിരിക്കുന്നു. വിശ്വാസികളായ ആളുകളെ അകാരമായി പീഡിപ്പിക്കുകയും തീക്കുണ്ടാരമൊരുക്കി അതിലേക്ക് വലിച്ചെറിയുകയും ചെയ്ത അക്രമിയായ ഒരു ഭരണാധികാരിയുടെയും അദ്ദേഹത്തിന്റെ അനുയായികളുടെയും ചരിത്രമാണ് ഇവിടെ വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നത്. അവർ നശിക്കട്ടെ, അവിടെ നാശത്തിന് വാനലോകങ്ങൾ സാക്ഷിയാണ്. ഇത് വിശദീകരിക്കുമ്പോൾ ഉലമാക്കൾ മുഫസ്സിരുകൾ പറഞ്ഞതായിക്കൊണ്ട് കാണാം, ഇത് ആ കാലഘട്ടത്തിലേക്ക് മാത്രമുള്ളതല്ല, ലോകത്ത് മുസ്ലിമീങ്ങളായ ആളുകളെ എവിടെയൊക്കെ ഭയപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടോ അവർക്കെല്ലാമുള്ള ശക്തമായ താക്കീതാണിത്. എന്നിട്ട് ഈ കഥ വിശദീകരിച്ച് വീണ്ടും അല്ലാഹു തുറന്നു, ഇന്നല്ലദീന ഫത്തുനൽ മുഅ്മിനീന വൽ മുഅ്മിനാത്, വിശ്വാസികളായ പുരുഷന്മാരെയും വിശ്വാസിനികളായ സ്ത്രീകളെയും ഉപദ്രവിക്കുന്നവർ. സുമല്ലദീ സുമലം യതൂബു, അവർ അതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ല, അവർ അവസാനിപ്പിക്കുന്നില്ല. ഫലഹും അദാബു ജഹന്നം, അവർക്ക് നരകമുണ്ട്. വലഹും അദാബുൽ ഹരീഖ്, കരിച്ചു കളയുന്ന ശിക്ഷ അവർക്കുണ്ട് നരകത്തിൽ. ശേഷം വീണ്ടും അള്ളാഹു പറയുന്നു ചരിത്രം, ഇന്നബത്തുശ റബ്ബിക ലശദീദ്, അള്ളാഹു ഒരു മനുഷ്യനെ പിടികൂടിയാൽ അള്ളാഹുവിന്റെ പിടുത്തം അതികഠിനമാണ്. സഹോദരന്മാർ, ഇതൊക്കെ വിശ്വാസികളായ ആളുകൾ മനസ്സിലാക്കേണ്ട ചരിത്രമാണ്. ഏതെങ്കിലും ഒരു പ്രയാസത്തിന്റെ ഘട്ടമുണ്ടാകുമ്പോൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചില വാക്കുകൾ കേൾക്കുമ്പോൾ ഭയപ്പെട്ടുകൊണ്ട് ചൂടി നിൽക്കേണ്ടവരല്ല മുസ്ലിമീങ്ങളെന്ന ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. എത്ര വലിയ ധിക്കാരികളാണെങ്കിലും, എത്ര വലിയ സമ്പത്തും അധികാരവുമുള്ളവരാണെങ്കിലും, അവരൊന്നും അള്ളാഹുവിന്റെ മേലെയല്ല, അവർക്ക് അള്ളാഹുവിന്റെ താഴെയാണ്. ഏത് സമയവും അവരെ പിടികൂടാൻ കഴിവുള്ളവനാണ് പടച്ചറബ്. അഫഅമിനല്ലദീന മകറു സയ്യാത് അയഖ്സിഫ് അല്ലാഹു ബിഹിമുൽ അർദ് ഔ യാതിഹുമുൽ അദാബു മിൻ ഹൈസു ലാ യശ്ഊറൂൻ. എന്താണ് ഇവർ വിചാരിച്ചിട്ടുള്ളത്? അക്രമികളായ ആളുകൾ വിചാരിച്ചിരിക്കുകയാണോ മോശമായ രീതിയിൽ കുതന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അവർ നിർഭയരാണോ?
അള്ളാഹു സുബ്ഹാനഹു വതാല അവരെ ഭൂമിയിലേക്ക് പിടിച്ച് താഴ്ത്തുന്നതിനെ തൊട്ട്, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അവർ നനച്ചിരിക്കാത്ത രൂപത്തിൽ അദാബ് കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ച്, ഇതൊക്കെ എത്രയെത്ര ഉദാഹരണങ്ങൾ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തന്നിട്ടുണ്ട്. ഞാനാണ് ഏറ്റവും വലിയ റബ്ബെന്ന് പറഞ്ഞും മനുഷ്യന്മാരെ പീഡിപ്പിച്ച് വധിച്ചു കളഞ്ഞിരുന്ന ഫിർഔൻ ഇവിടെ ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ ഭൂമിക്ക് മുകളിൽ. എന്തുണ്ടായി? കുറച്ചൊക്കെ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പീഡനമുണ്ടായി, പ്രയാസമുണ്ടായി. ആ പീഡനങ്ങളും പ്രയാസങ്ങൾക്കും ഒരു അന്ത്യമുണ്ടാകുന്നു സഹോദരന്മാരെ. കാലാകാല മുസ്ലിമീങ്ങൾക്ക് അധമത്വം ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ചരിത്രത്തിൽ എവിടെയില്ല. കുറച്ചു കഴിഞ്ഞാൽ ഒരു പ്രഭാതത്തിന്, ഒരു ഇരുട്ടിന് ശേഷം ഒരു പ്രഭാതം വരാനുണ്ട്. ഒരു പ്രയാസത്തിന് ശേഷം ഒരു എളുപ്പം വരാനുണ്ട്. ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച സമുദായമാണല്ലോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമുദായം. ആ സമുദായത്തെക്കുറിച്ച് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അല്ലാഹു പറയാം, വദക്കിരുഹും ബി അയ്യാമില്ലാ, മൂസാ നീ അല്ലാഹുവിന്റെ അയ്യാമുകളെക്കുറിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കണം, അവരെ പഠിപ്പിക്കണം. എന്താണ് ഈ അയ്യാമില്ല എന്നുകൊണ്ട് വിശദീകരിച്ച് മുഫസ്സിരീങ്ങൾ, യഅനി ബി വഖാഇല്ലാഹി ഫിൽ ഉമമിൽ മാളിയ, കഴിഞ്ഞുപോയ ഉമ്മത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതാല നടത്തിയ ചില സുന്നത്തുകളുണ്ട്, അതൊക്കെ ഈ ഉമ്മത്തിന് നിങ്ങളൊന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഒരുപാട് പ്രയാസത്തിന്റെ നടുവ് നിൽക്കുന്ന ബനു ഇസ്രായേലിയർ അപ്പുറത്തെ ഫിർഔനാണ്. അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ് ആൺകുട്ടികളെ കൊന്നുകളയുന്ന, ജീവിക്കാൻ വിടാത്ത ആ ഭരണാധികാരിയുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, പേടിക്കണ്ട, നിങ്ങൾക്ക് കഴിഞ്ഞുപോയ സമുദായത്തിന്റെ ചരിത്രം ഒന്ന് പഠിച്ചോളൂ, ആ ചരിത്രം പഠിപ്പിച്ചു കൊടുക്കൂ മൂസാ നബി എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല മൂസാ നബിയോട് ആവശ്യപ്പെടുകയാണ്. നമ്മളോടും അത് തന്നെയാണ് വിശുദ്ധ ഖുർആൻ ആവശ്യപ്പെടുന്നത്. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ, ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും കാട്ടുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും അധികാരത്തിൽ വരുമെന്ന ഭയമുണ്ടാകുമ്പോൾ, ഒരിക്കലും ചൂളിപ്പോകേണ്ട ആവശ്യം ഒരു മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആദ്യ സമുദായം എത്ര ശക്തന്മാരായിരുന്നു, എത്ര ശക്തന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞെന്താ, ഇറമദാത്തിൽ ഇമാദ് അല്ലത്തി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ്, ഭൂമിയിൽ അവരെക്കാൾ ശക്തന്മാരായ ഒരു സമുദായം സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എന്ന്. അത്രയും മല്ലന്മാരും ശക്തന്മാരുമായിരുന്നു ആ പ്രവാചകന്റെ എതിരാളികൾ. എന്തുണ്ടായി? അള്ളാഹുവിന്റെ അജല് വന്നപ്പോൾ അവർ ഭൂമിയിൽ നിന്ന് നാമാവശേഷമായി പോയി. പ്രവാചകന്മാർ രക്ഷപ്പെടുത്തു, പ്രവാചകന്മാരെയും അവിടെ അനുയായികളെയും അള്ളാഹു സുബ്ഹാനഹു വതാല രക്ഷപ്പെടുത്തുന്ന അവസ്ഥയുണ്ടായി. ഇതൊക്കെ എന്തിനാണല്ലോ ചരിത്രം പഠിപ്പിച്ചത് നമ്മൾ? ഇത് കേവലം ഒരു കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ മദ്രസാ പാഠപുസ്തകത്തിൽ ഒരു അധ്യായം തുന്നിച്ചേർക്കാനും മാത്രമുള്ളതല്ല, ഇതിലൊക്കെ ഗുണപാഠമുണ്ട്. എവിടെയാണ് സമൂദ് ഗോത്രം അല്ലദീന ജാബു സഹ്റ ബിൽ വാദ്, പർവ്വതങ്ങൾ തുറന്ന് വലിയ വലിയ വീടുകളുണ്ടാക്കി അഹങ്കാരം നടിച്ച് പ്രവാചകന്മാരെ ആക്രമിച്ച ആളുകൾ, മുസ്ലിമീങ്ങളെ കൊന്നെടുക്കാൻ വേണ്ടി പരിശ്രമിച്ച ആളുകൾ ഇന്നെവിടെയാണ്? അവിടെ വലിയ വലിയ കൊട്ടാരങ്ങളിൽ നിന്നും അവിടെ ബാക്കിയാക്കുന്നു, പക്ഷെ അതിന്റെ ഉള്ളിൽ ആളില്ല. ഫിർഔനോടെ അല്ലാഹു സുബ്ഹാനഹു വതാല ഫിർഔന ദിൽ ഔതാദ് അല്ലദീന തഖൗ ഫിൽ ബിലാദ് ഫഅക്തറു ഫീഹൽ ഫസാദ്, ഭൂമിയിൽ ഫസാദുകൾ വർദ്ധിപ്പിച്ച് അതിക്രമം കാണിച്ചു നടന്ന ഫിർഔനും അവന്റെ ആളുകളും എന്നവർ നാമാവശേഷമാണ്. അതേസമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ആദർശവും അദ്ദേഹത്തിന്റെ പിൻഗാമികളും ആ ആദർശം സ്വീകരിച്ചവർ ഇന്ന് ഭൂമിയിൽ ബാക്കിയുണ്ട്. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജറില പറഞ്ഞിട്ടുള്ളത്. സൂറത്തുൽ ഫജർ എന്ന് പറഞ്ഞാൽ പ്രഭാതം എന്നർത്ഥം. ഒരു ഇരുട്ടിന് ശേഷം ഒരു പ്രഭാതമുണ്ടാകും, അതിൽ സംശയമില്ല. ഒരു ഇരുട്ടുണ്ടെങ്കിൽ, ഒരു രാവുണ്ടെങ്കിൽ, ആ രാവിന് ശേഷം, ഇരുട്ടിന് ശേഷം ഒരു പ്രഭാതം പിറന്നിരിക്കും. അതുകൊണ്ടൊരു പ്രയാസമുണ്ടെങ്കിൽ ഫഇന്നമൽ ഉസ്രി യുസ്ര, അത് വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞ കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ ആളുകളൊക്കെ അക്രമികളായ ആളുകൾ നശിപ്പിക്കപ്പെട്ടത്? ഫകുല്ലൻ അഖദന ബിദംബി, അവരുടെ തിന്മകളും തോന്നിവാസങ്ങളും കൊണ്ട് തന്നെയാണ് അവരെ നാം നശിപ്പിച്ചിട്ടുള്ളത്. ആ നശിപ്പിച്ചതിൽ ഇന്ന ഫീ ദാലിക ലആയ, സൂറത്തു ശുഅറയിൽ അല്ലാഹു പറഞ്ഞു, ഇതിലൊക്കെ നിങ്ങൾക്ക് വലിയ വലിയ പാഠമുണ്ട്, ഗുണപാഠമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുക. അതുകൊണ്ട് സഹോദരന്മാരെ, വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏത് രാജ്യത്ത് ജീവിച്ചാലും ഒരു ഭയപ്പാടുമില്ലാതെ ജീവിക്കാൻ പഠിക്കണം നമ്മൾ. ഒരു ഭയപ്പാടിന്റെയും ആവശ്യമില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആക്രമിക്കപ്പെട്ടവരാണെങ്കിൽ, അനീതി ചെയ്യപ്പെട്ടവരാണെങ്കിൽ, അതല്ലെങ്കിൽ മളൂമുകളാണെങ്കിൽ,
ആ മതലൂമുകളുടെ പ്രാർത്ഥനയ്ക്ക് വലിയ സ്വാധീനമുണ്ട്, വലിയ ഉത്തരമുണ്ട്. എത്രയെത്ര സംഭവങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹം 950 വർഷക്കാലം ദഅവത്ത് നടത്തി. വളരെ അങ്കുലി പരിമിതമായ ആളുകൾ മാത്രമേ വിശ്വാസികളായിട്ടുള്ളൂ. നമുക്കറിയാലോ, നമ്മുടെ ഇന്ത്യ രാജ്യത്തും അല്ലെങ്കിൽ നമ്മുടെ കേരള നാട്ടിലും കോടിക്കണക്കിന് മുസ്ലിമീങ്ങളുണ്ട്. അതേസമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ അദ്ദേഹത്തിന്റെ കുറച്ചാളുകൾ മാത്രമേ, ന്യൂനപക്ഷമാണ്, മഹാഭൂരിപക്ഷവും അദ്ദേഹത്തിനെതിരാണ്. പക്ഷെ അദ്ദേഹം ദഅവത്ത് നടത്തി. അള്ളാഹുവിനോട് അകമഴിഞ്ഞ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, അള്ളാഹുവേ നീ എനിക്കും അവർക്കും ഇടയിൽ ഒരു തുറവി ഉണ്ടാക്കി തരണം. എന്നെയും എന്റെ കൂടെയുള്ള മുഅ്മിനീങ്ങളെയും അള്ളാഹു നീ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയാണ്, അതിന്റെ ഉത്തരമാണ് മഴയായി വർഷിച്ചത്. ഈ പ്രാർത്ഥനയ്ക്കുള്ള കഴിവ് ഇന്നും നമ്മുടെ കയ്യിലുണ്ട്. സഹോദരന്മാരൊരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം ഏതൊരു പ്രയാസത്തിന്റെ ഘട്ടത്തിലും ഏത് പീഡനത്തിന്റെ കാലഘട്ടത്തിലും അവന്റെ കയ്യിലുള്ള മഹാ ആയുധമെന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. എന്താ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹുവിന്റെ ഉത്തരം? ഫഅഖദഹുമുല്ലാഹു തൂഫാൻ വഹും ളാലിമുൻ. പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കപ്പലുണ്ടാക്കാൻ പറയുന്നു, മഴ വർഷിക്കുന്നു ഭൂമിയിൽ നിന്നും വാനലോകത്തിൽ നിന്നും. വതഹന അലൈഹിം അബ്വാബ സമാഇ ബിമാഹി മുൻഹമിർ, കുത്തിച്ചൊരിയുന്ന മഴ കൊണ്ട് വാനലോകത്തിന്റെ കവാടങ്ങൾ നാം അവർക്ക് മേൽ തുറന്നു എന്ന. എന്തുണ്ടായി? എല്ലാം നശിച്ചുപോയി. ഇത് ഇസ്ലാമിക ചരിത്രത്തിൽ പ്രാർത്ഥനയുടെ വലിയ സ്വാധീനമുണ്ട്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം അനുയായികൾ കുറച്ചേ ഉള്ളൂ, വളരെ വൃത്തികെട്ട തോന്നിവാസികളായിരുന്നു. അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും പുറത്താക്കാനും വധിക്കാനും ഒക്കെ ശ്രമിച്ചു മുസ്ലിമീങ്ങളായ ആളുകൾ. അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബിൻ സുർണി അലിൽ ഖൗമിൽ മുഫ്സിദീൻ, പടച്ചോനെ നീ ഞങ്ങളെ സഹായിക്കണം. സഹോദരന്മാരെ, പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ട്. നമ്മൾ പലപ്പോഴും റമദാനിൽ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഇനിയും പ്രാർത്ഥിക്കണം. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിനു വേണ്ടിയും സമാധാനം നിലനിൽക്കാനും ഏത് സമയം പ്രാർത്ഥിക്കണം. മുസ്ലിംകൾക്കെതിരെ ഫസാദുണ്ടാക്കുന്നവർക്കെതിരെ, മുസ്ലിമീങ്ങളെ അന്യായമായിക്കൊണ്ട് ആക്രമിക്കാൻ പരിശ്രമിക്കുകയും ഗൂഢാലോചന നടത്തുന്നതിനെതിരെ. എന്തുണ്ടായി? വാംതർന അലൈഹിം ഹിജാറത മിൻ സിജ്ജീൽ സിജ്ജീലിൻ മംബൂൻ മുസവ്വമതൻ ഇൻദ റബ്ബി, നിന്റെ റബ്ബിന്റെ അടുക്കൽ സീല് വെക്കപ്പെട്ട, അതിൽ റബ്ബിന്റെ അടുക്കൽ നിന്ന് ചൂളയിൽ ഉണ്ടാക്കപ്പെട്ട കല്ലുകളെ കൊണ്ട് നാം അവരെ എറിഞ്ഞു നശിപ്പിച്ചു. ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷപ്പെട്ടു. അപ്പൊ ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയ്ക്ക് വലിയ ഉത്തരമുണ്ട്. അന്യായമായി കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. റസൂൽ പറയാണ്, തുഹമ്മുൽ അലൽ ഖമാം, ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല മേഘങ്ങളിൽ വഹിപ്പിക്കും. ഒരു ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയെ അല്ലാഹു സ്വീകരിക്കുന്ന രീതിയാണ് റസൂൽ വിശദീകരിക്കുന്നത്. ആ മേഘങ്ങൾ ആ പ്രാർത്ഥനയും കൊണ്ട് ഉയർന്നു പോകും. വതുഫ്തഹുൽഹ അബ്വാബുസ് സമാ, വാനലോകത്തിന്റെ കവാടങ്ങൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെടും. ഒരു അക്രമിക്കപ്പെട്ടവൻ ഭൂമിയിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ സഹായിക്കണം, അക്രമികൾക്കെതിരെ ഞങ്ങളെ സഹായിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥന മേഘങ്ങൾ ഏറ്റെടുക്കുകയും മേഘങ്ങളിലൂടെ അത് ആകാശ വാനലോകത്തേക്ക് കയറിപ്പോവുകയും വയഖൂലു റബ്ബ്, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കൊണ്ട് ഇപ്രകാരം പറയും, വഇസ്സതീ ലൻസുറന്നക, എന്റെ പ്രതാപം തന്നെയാണ് സത്യം, ഞാൻ നിന്നെ സഹായിക്കുക തന്നെ ചെയ്യും. ഇത് മദ്ലൂമിന്റെ പ്രാർത്ഥനയ്ക്ക് ഉദാഹരണമാണ്. അതിന്റെ രീതി, അത് സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുകൊണ്ട് അനാവശ്യമായ ഭീതികളൊന്നും ആർക്കും ആവശ്യമില്ല. അക്രമികളായ ആളുകൾ എന്തൊക്കെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹുക്ക് നല്ലോണം അറിയും. നമ്മളറിഞ്ഞില്ലെങ്കിലും അവരുടെ കുതന്ത്രങ്ങളും അതുപോലെ തന്നെ ശത്രുവിന്റെ ശക്തിയും കുതന്ത്രങ്ങളും എല്ലാം പടച്ചർ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ചൊന്നും അല്ലാഹു അശ്രദ്ധനല്ല. ഫിർഔനും ഹാമാനും ഖാറൂനും ഒക്കെ ഒരു കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ വലിയ അധികാരമുള്ള ആളുകളായിരുന്നു. ഏത് കാലഘട്ടത്തിലും അധികാരികളും തന്നെയാണ് മുസ്ലിം സമുദായത്തിന് വലിയ പീഡനങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഒന്നുകിൽ അവർ മുസ്ലിമീങ്ങളെ വധിച്ചു കളയും, അതല്ലെങ്കിൽ നാടിൽ നിന്ന് പുറത്താക്കുമെന്ന ഭീഷണി ഉണ്ടാകും. റസൂലുള്ളാഹിക്കുണ്ടായില്ലേ? മാത്രമല്ല ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം പറഞ്ഞിടത്തുള്ള പറയാണ്, വഖാലൽ മലഉ ലദീന ഇസ്തക്ബറു മിൻ ഖൗമിഹി ലനുഖ്രിജന്നക യാ ശുഐബ്, അല്ല ശുഐബേ ഈ നാട്ടിൽ നിന്ന് ജീവിക്കാൻ ഞങ്ങൾ വിടൂല. പതല്ലേ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും, ഇവിടെ അനധികൃതമായി കുടിയേറി വന്ന ആളുകൾ അവർ പുറത്തു പോകണമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഈ നാട്ടിൽ നിന്നെയും നീ നിന്നെ പിൻപറ്റിയ ആളുകളെയും ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല, ഞങ്ങൾ നിന്നെ പുറത്താക്കുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് ശുഐബ് നബിക്ക് മാത്രമല്ല കേൾക്കേണ്ടി വരിക, ഇന്നുള്ള മുസ്ലിമുകൾക്ക് കേൾക്കേണ്ടി വരും, നാളെ മുസ്ലിമുകൾക്ക് കേൾക്കേണ്ടി വരും. നമ്മളെന്താ പേടിച്ച് വർക്കാണ് വേണ്ടത്? ഒരിക്കലും ആവശ്യമില്ല. ശുഐബ് നബി അള്ളാഹ് സഹായിച്ചു. ഇനി അതെല്ലാം ഒന്നുകിൽ നാടിൽ നിന്ന് പുറത്തു പോകുക, അല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? അവര് തഅൂദുന്ന ഫീ മില്ലത്തിന്, അല്ലെങ്കിൽ ഞങ്ങളുടെ മതത്തിലേക്ക് ഗർ വാപസി, തിരിച്ചു വരിക. ഇതൊക്കെ പണ്ട് ചരിത്രത്തിൽ കഴിഞ്ഞു പോയതാണ് സഹോദരന്മാരെ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വഖാലല്ലദീന കഫറൂ ലിറസൂലിഹിം, ഇത് ഒരു പ്രവാചകനോട് ശുഐബിനോട് മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരോടും കാഫിറുകൾ പറഞ്ഞെന്താണ്? ലനുഖ്രിജന്നകും മിൻ അർളിനാ, ഈ ഭൂമിയിൽ ഞങ്ങൾ നിങ്ങളെ ജീവിക്കാൻ വിടില്ല. ലോകത്തുള്ള സകലമാന പ്രവാചകന്മാരോടും അവരുടെ അനുയായികളോടും കാഫിറുകൾ ഏത് കാലഘട്ടത്തിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ ഭൂമി നിങ്ങളെ പുറത്താക്കും, ഞങ്ങളുടെ നാട്ടിൽ നിങ്ങളെ പുറത്താക്കും. ഒന്നുകിൽ നിങ്ങൾ പുറത്തു പോകണം, അല്ലെങ്കിൽ ഔല തഅൂദുന്ന ഫീ മില്ലതിന, ഞങ്ങളുടെ മില്ലത്തിലേക്ക് കുഫറിലേക്ക് തിരിച്ചു വരണം. ഇത് കേട്ടപ്പോ എന്താ പ്രവാചകന്മാർ ചെയ്തത്? ഒരാകെ പേടിച്ചു പറിച്ച് ആ കുഫറിലേക്ക് മടങ്ങിപ്പോയി, അല്ലെങ്കിൽ മുട്ടുപറിച്ചതിൽ നിന്നോ? അങ്ങനൊന്നുമില്ല. അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി മടങ്ങിയാൽ പടച്ചറബിന്റെ സഹായം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങളായ ആളുകൾ ഇത്തരം ചരിത്രങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കണം, പഠിക്കണം. പ്രാർത്ഥനയാണ് വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധം. ആ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഒരു കണ്ടീഷനും കൂടി ഉണ്ട്, നമ്മുടെ വിശ്വാസവും നമ്മുടെ ഈമാനൊക്കെ കൃത്യമായി ക്ലിയർ ആയിരിക്കണം. തൗഹീദുള്ള പടച്ചറബിനോട് വിളിച്ചു തേടേണ്ടതിന് പകരം പടച്ചോന്റെ പടപ്പിലേക്ക് തിരിഞ്ഞാൽ പടച്ചോൻ തിരിഞ്ഞോക്കൂല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പാഠം. അള്ളാഹാണ് നമ്മളെ സഹായിക്കാൻ, അള്ളാഹിന്റെ പടപ്പുകളെ ഉപദ്രവത്തിൽ നിന്ന്, അത് ഷെയ്ത്താനാണെങ്കിലും ഷെയ്ത്താന്റെ അനുയായികളാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും ഭരണാധികാരികളാണെങ്കിലും, അവരെ അവരുടെ ഷെറിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിവുള്ളവൻ പടച്ചോൻ മാത്രമേ ഉള്ളൂ. ആ പടച്ചോനിലേക്ക് തിരിയാതെ അള്ളാഹിന്റെ പടപ്പുകളിലേക്ക് തിരിഞ്ഞാൽ ഈ ഖൗമിനെ അള്ളാഹ് തിരിഞ്ഞു നോക്കൂല. പക്ഷേ ഖേദകരമെന്ന് പറയാം, പലപ്പോഴും ഒരു പ്രയാസം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, കൊറോണ വരുന്ന സന്ദർഭത്തിൽ എന്തൊക്കെയുള്ള അമ്പൂസ് പോലും അത് ചെല്ലാതെ ചില ആളുകൾ പറഞ്ഞു. ഇത്തരം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് തിരിയാൻ ചില ആളുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അവർ സമുദായത്തിന്റെ ശത്രുക്കളാണ്, അവർ സമുദായത്തെ നശിപ്പിക്കുന്നവരാണ്. കാരണം അള്ളാഹുവിന്റെ സഹായത്തിന് തടസ്സം നിൽക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നവരാണ്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഇത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ഈ ഉമ്മത്തിന്. ഭയപ്പാടിന് ശേഷം അവർക്കൊരു ഖൗഫിന് ശേഷം അവർക്കൊരു അംന അള്ളാഹ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പേടിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ പേടിണ്ടെങ്കിലും കുറച്ച് നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാകും. പക്ഷേ യഅബുദൂനനി, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. വലാ യുശ്രിക്കൂ നബി ശൈഅ, ഇതിൽ നിങ്ങളൊന്നും തന്നെ പങ്കു ചേർക്കാൻ പാടില്ല. അപ്പൊ ശിർക്കുള്ള ആളുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ സഹായം പലപ്പോഴും അവർക്ക് തടയപ്പെടും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസവും ഈമാനും ഒക്കെ കറകളഞ്ഞതാക്കണം. പടച്ചോനെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു സദ്വിചാരം എപ്പോഴും ഉണ്ടാകണം. എന്താപ്പോ ഇതൊന്നും പടച്ചവും കാണില്ലേ, അല്ലെങ്കിൽ എന്താപ്പോ ഇത്? പിന്നെ ഭരണാധികാരികൾ ആവർത്തിച്ച് വരുമ്പോഴും അല്ലെങ്കിൽ വരുമെന്ന ഭയമുണ്ടാകുമ്പോഴും ഒക്കെ ഇതൊന്നും പടച്ചവും കാണില്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ടത്. ഏത് ഭരണാധികാരികൾ എത്ര പ്രാവശ്യം വന്നാലും ഇനി എത്ര ഭരിച്ചാലും ഒമാ അസാബക്കും ഈ മുസീബത്തും ഇല്ല ബീദിനില്ല, അള്ളാഹുവിന്റെ ഇതിനോടുകൂടിയല്ലാതെ ഒരു മുസീബത്തും നമുക്ക് ദുനിയാവിൽ ഉണ്ടാകൂല. അപ്പൊ അള്ളാഹിനെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു നല്ല വിചാരം ഉണ്ടാകണം. അള്ളാഹിനെ പറ്റി പറഞ്ഞെന്താ? നിങ്ങൾ മനസ്സിലാക്കിക്കോളി, അന്നല്ലാഹ മൗലാക്കും, അല്ലാഹാണ് നിങ്ങളുടെ മൗല, അല്ലാഹുവാണ് നിങ്ങളുടെ സംരക്ഷകൻ. അതല്ലാതെ ഏത് ഭരണാധികാരിയും നിങ്ങളെ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചാലും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. അല്ലാഹുവാണ് നിങ്ങളുടെ മൗല, നിഅമൽ മൗല വ നിഅമൻ നസീർ, അല്ലാഹു എത്ര നല്ല മൗലയാണ്, അല്ലാഹു എത്ര നല്ല സഹായിയാണ്, അല്ലാഹു എത്ര നല്ല സംരക്ഷകനാണ്. ആ പടച്ചവനെ പിടിക്കുക. ആ പടച്ചവനോട് നമ്മുടെ ആവശ്യങ്ങളും ആവലാദികളും വേവലാദികളും സങ്കടപ്പെട്ട് പറഞ്ഞാൽ അതിനൊരു അന്ത്യമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഏത് ഭരണാധികാരികളും അള്ളാഹ് അധികാരം കൊടുക്കാത്തൊരു ഭരണാധികാരിയും ലോകത്തുണ്ടാവില്ല. ഖുലില്ലാഹുമ്മ മാലികൽ മുൽക്കി തുഉത്തിൽ മുൽക മൻ തശ, അള്ളാഹുവേ നീയാണ് രാജാധിരാജൻ, രാജാക്കന്മാരുടെ രാജാവ് നീയാണ്. തുഉത്തിൽ മുൽക മൻ തശ, നീ ഉദ്ദേശിക്കുന്നവർക്കാണ് നീ അധികാരം കൊടുക്കുക. വതൻസഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിക്കുന്നവരിലും നീ അധികാരം പിടിച്ച് അവരെ താഴെയിറക്കുകയും ചെയ്യുന്നു. അപ്പൊ അധികാരത്തിലേക്ക് കയറ്റുന്നവനും അധികാരത്തിന് താഴെയിറക്കുന്നവനും അള്ളാഹുവാണ്. ഇതൊക്കെ അള്ളാഹുവിന്റെ സുന്നത്തനുസരിച്ച് ഇവിടെ നടക്കുള്ളൂ, ഇതൊക്കെ അള്ളാഹുവിന്റെ ഇതിനനുസരിച്ച് കൊണ്ട് ഇവിടെ നടക്കുള്ളൂ. മാത്രമല്ല
അള്ളാഹു നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ഇജ്ജത്ത് കൊടുക്കും, നീ ഉദ്ദേശിക്കുന്നവരെ നീ നിന്ദിക്കും. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് എല്ലാ ഖൈറും ഉള്ളത്. ഇന്നക അലാ കുല്ലി ശൈഇൻ ഖദീർ, അള്ളാഹു നീ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഈ പടച്ചറബിലുള്ള അജഞ്ചലമായ വിശ്വാസമാണ് ഏത് കാലഘട്ടത്തിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വലിയ ആയുധവും സമാധാനവും. അതാണ് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ദുർ ഭരണാധികാരികളിൽ നിന്നും അള്ളാഹു ഈ നാടിനെയും ഈ സമുദായത്തെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ഇന്ന അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, ഒരിക്കൽ കൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു തെരഞ്ഞെടുപ്പിന്റെ ദിവസമാണ്. വെള്ളിയാഴ്ച മുസ്ലിമീങ്ങളുടെ ആരാധനകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ദിവസത്തിൽ തെരഞ്ഞെടുപ്പ് വെച്ചത് എന്തിനാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ഉമക്കറു മക്കറല്ല, അവർ കുതന്ത്രം പയറ്റുമ്പോൾ അള്ളാഹു അള്ളാഹുവിൻ്റെതായ തന്ത്രം പയറ്റുന്നു. ഒരുപക്ഷെ മുസ്ലിമീങ്ങൾക്ക് ഇത് ഖൈറായിരിക്കാം എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ഷെറായി തോന്നുന്ന പലതിലും അള്ളാഹു സുബ്ഹാനഹു വതആല പല ഖൈറുകളും വെച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ് ഒരു മുസ്ലിമിൻ്റെ വിശ്വാസം. ഇൻഷാല്ലാ അങ്ങനെ ഖൈറാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത, ഏത് ഭരണാധികാരിയാണെങ്കിലും ഒരു വിരലുകൊണ്ട് അവനെ താഴേക്ക് മറിച്ചിടാൻ കഴിയുമെന്നുള്ളതാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ പ്രത്യേകത. ഏത് ഒരു മനുഷ്യൻ്റെ ഒരു ചൂണ്ടുവിരൽ കൊണ്ട് ആ ഭരണാധികാരിയെ താഴെയിറക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ പ്രക്രിയയിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ശരീഅത്തും അതിൻ്റെ ഭരണ സംവിധാനങ്ങളും തന്നെയാണ് ഏറ്റവും വലുത്. അതിനേക്കാൾ അപ്പുറത്ത് വേറൊരു ഭരണ സംവിധാനം അല്ലെങ്കിൽ വേറൊരു നിയമ സംവിധാനമോ മുസ്ലിങ്ങൾക്കുണ്ടാ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് വിചാരിക്കാൻ പാടില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇസ്ലാമിക ശരീഅത്തോ ഇസ്ലാമിക ഭരണാധികാരികളോ അല്ലല്ലോ നിലവിലുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഈ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള രീതി എന്താ വെച്ചാൽ ഇവിടെ എല്ലാ മതക്കാർക്കും ഒരുപോലെ ജീവിക്കാനും ഒരുപോലെ ആരാധനകൾ നിർവഹിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ ഭരണഘടന. നമുക്ക് വിഭാവനം ചെയ്തില്ല, അത് നമ്മൾ പരമാവധി മുതലെടുക്കുക അല്ലെങ്കിൽ പരമാവധി അത് നിലനിൽക്കുവാൻ വേണ്ടി പ്രയത്നിക്കണം. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് നമ്മൾ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത്. എല്ലാ ആളുകളും വോട്ട് ചെയ്ത ആളുകളുണ്ടാകും, വോട്ട് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായും ആ രീതിയിൽ അത് നമ്മൾ പങ്കാളികളാകാനും. ഞാൻ വോട്ട് ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും അല്ലെങ്കിൽ ഞാൻ വോട്ട് ചെയ്താലും എൻ്റെ സ്ഥാനാർത്ഥി തോൽക്കും, അത്തരം ചിന്തകളൊന്നും നമ്മളെ വോട്ടെടുപ്പിൽ മാറ്റി നിർത്തരുത്. നമ്മൾ ചെയ്താലും ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പിന്നെ വിദ്വേഷം പരത്തുന്ന മനുഷ്യന്മാരെ തമ്മിൽ തമ്മിലടിപ്പിക്കുന്ന മതത്തിൻ്റെ പേര് പറഞ്ഞ് രാജ്യത്തെ തമ്മിലടിപ്പിക്കുന്ന ഈ രാജ്യത്തെ തന്നെ തകർക്കുന്ന ആളുകൾക്കെതിരെ നമ്മുടെ ഒരു സമ്മതിദാനാവകാശം വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസരം നമ്മൾ ഒരിക്കലും പാഴാക്കി കളയരുത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രാർത്ഥനയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. പ്രത്യേകിച്ചും വെള്ളിയാഴ്ചയാണ്, മെമ്പറിനുള്ള പ്രാർത്ഥനകൾക്ക് വലിയ പിന്നെ സ്വാധീനമുണ്ടാകും. വെള്ളിയാഴ്ച സമയത്ത് വിശ്വാസികളായ ആളുകൾ പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ വലിയ ഉത്തരമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ രീതിയിലുള്ള കാര്യങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകണം. പിന്നീട് രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കുമാകാം, പക്ഷേ അമിതമായി മറ്റുള്ള ആളുകളെ അധിക്ഷേപിക്കുകയും നമ്മുടെ നാവ് കൊണ്ടോ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ കൊണ്ടോ ഒക്കെ മറ്റുള്ളവരെ പിന്നെ ദ്രോഹിക്കുകയും നോവിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ആരും ഉണ്ടാകരുത് എന്നുകൂടി സാന്ദർഭികമായി ഉണർത്തുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രാജ്യം അതിൻ്റെ പഴയ രീതിയിൽ തന്നെ നിലനിൽക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന എല്ലാ പ്രയത്നങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ. നമുക്കറിയാമല്ലോ ഒരുപാട് പാരമ്പര്യമുള്ള നാടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. 700 കാലത്തോളം മുസ്ലിമീങ്ങൾ ഭരിച്ച കാലഘട്ടം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന് ചില ആളുകൾ പറയുന്ന പോലെ മുസ്ലിമീങ്ങൾ അവിടെ എണ്ണം കൂട്ടുകയാണ്, അതല്ലെങ്കിൽ മറ്റുള്ളവരെ മതത്തിലേക്ക് ചേർക്കുകയാണ്, ലൗ ജിഹാദ് കൊണ്ടുവരികയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ പഠിക്കേണ്ട ചരിത്രം. 700 അവിടെ മുസ്ലിമീങ്ങൾ ഭരിച്ചിട്ട് ആ ഒരു വർഷക്കാലം 100 അല്ലെങ്കിൽ 1000 ആളുകൾ ഇസ്ലാമിലേക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ അവസ്ഥ, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം അതിനൊന്നും അർത്ഥമില്ലാത്ത വിമർശനങ്ങൾ, ചരിത്രം പഠിക്കാത്ത വിമർശനങ്ങളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിന് അവൻ്റെ ആരാധന, മുസ്ലിമിന് മാത്രമല്ല ഏതൊരു ഇന്ത്യക്കാരനും അവനവൻ്റെ മതമനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ, സമാധാനത്തോട് ജീവിക്കാൻ ആവശ്യമായ ഒരു സംവിധാനമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടത്. അതല്ലാതെ എപ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മതത്തിൻ്റെ പേരിൽ തല്ലി ചാവുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിനുവേണ്ടി ആരൊക്കെ പരിശ്രമിക്കുന്നു അവരെ തിരിച്ചറിയുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് എല്ലാ നല്ല മനുഷ്യന്മാരുടെയും ബാധ്യതയായി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരം അക്രമികളെ അവരുടെ കൈകളുടെ കരങ്ങൾ അള്ളാഹു ശക്തി ക്ഷയിപ്പിക്കുമാറാവട്ടെ.
അള്ളാഹു സുബ്ഹാനഹു വതാല അത്തരം ഭരണാധികാരികൾ നമ്മെ നമ്മുടെ നാടിനെയും കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ലാ തസല്ലത് അലൈനാ മൻ ലാ യർഹമുനാ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ലാ തസല്ലത് അലൈനാ മൻ ലാ യർഹമുനാ യാ അർഹമുർ റഹീമീൻ. اللهم لا تسلط علينا من لا يرحمنا يا ارحم الراحمين. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا صيامنا وقيامنا يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين.